ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. രക്ഷകർത്താക്കളാകട്ടെ കുട്ടികളുടെ റോൾ മോഡൽ. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വീട്ടിൽ നിന്ന് എങ്ങനെ തുടങ്ങാം, ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഹെൽത്തി ലൈഫിന്റെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊച്ചുകുട്ടികളോട് വളരുമ്പോൾ ആരാകണം എന്ന് ചോദിച്ചാൽ മിക്കവാറും അമ്മയെ പോലെയാകണം അല്ലെങ്കിൽ അച്ഛനെ പോലെയാകണം എന്നാണ് മറുപടി പറയുക. കുട്ടികളുടെ റോൾ മോഡൽ എപ്പോഴും അവർ കാണുന്ന അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ എന്നിവരോ മറ്റ് അടുത്ത ബന്ധുക്കളോ ആയിരിക്കും. നമ്മുടെ കുട്ടികളുടെ സ്വഭാവ രൂപവൽക്കരണത്തിൽ മാത്രമല്ല, നല്ല ഭക്ഷണശീലങ്ങൾ സ്വന്തമാക്കുന്നതിലും ഒരുപാട് സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന സത്യം ചിലരെങ്കിലും മറക്കാറുണ്ട്. ആരോഗ്യകരമായ ഒരു റോൾ മോഡലാവുക എന്നത് മാതാപിതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാണ്. കുട്ടികൾ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളെയാണ്. അവർ നമ്മളെ നിരീക്ഷിക്കുകയും നമ്മൾ കൊടുക്കുന്ന സൂചനകൾ സ്വീകരിക്കുകയും നമ്മളെ അനുകരിക്കുകയും ചെയ്യുന്നു. ആരോഗ്യകരമായ ഒരു ജീവിതശൈലി എന്താണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ അപ്പോൾ ഏറ്റവും നല്ല മാർഗം നമ്മൾ കുട്ടികൾക്ക് ഒരു നല്ല മാതൃകയാവുക എന്നതാണ്. ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെയും എങ്ങനെ പരിപാലിക്കണം, ആരോഗ്യകരമായ രീതിയിൽ സമ്മർദ്ദത്തോട് എങ്ങനെ പ്രതികരിക്കണം, ജീവിതത്തെക്കുറിച്ച് ക്രിയാത്മക വീക്ഷണം എങ്ങനെ നേടാം എന്നിവയ്ക്ക് നിങ്ങൾ തന്നെ കുട്ടികളുടെ ഉത്തമ ഉദാഹരണം. മാതാപിതാക്കൾ തന്നെയാണ് കുടുംബത്തിലേക്ക് വേണ്ടുന്ന ഭക്ഷണ വിതരണ ലൈനുകൾ നിയന്ത്രിക്കുന്നത്. ഏതൊക്കെ ഭക്ഷണങ്ങളാണ് വാങ്ങേണ്ടതെന്നും എപ്പോൾ വിളമ്പണമെന്നും നിങ്ങൾ തീരുമാനിക്കുക. പോഷകാഹാരക്കുറവുള്ള ഭക്ഷണത്തിനായി കുട്ടികൾ മാതാപിതാക്കളെ നിർബന്ധിക്കുമെങ്കിലും ഏത് ഭക്ഷണമാണ് വീട്ടിൽ പതിവായി സംരംഭിക്കേണ്ടതെന്ന് തീരുമാനിക്കുമ്പോൾ മുതിർന്നവർ ഉത്തരവാദിത്തമുള്ളവരായി പ്രവർത്തിക്കേണ്ടതുണ്ട്. കുട്ടികൾ വിശപ്പ് സഹിച്ചിരിക്കുകയില്ല. വിശക്കുമ്പോൾ ഫ്രിഡ്ജിലുള്ളതോ ഭക്ഷണ അലമാരയിലുള്ളതോ ഡൈനിങ് ടേബിളിൽ വെച്ചിരിക്കുന്നതോ ആയ ഭക്ഷണം അവർ എടുത്തു കഴിക്കും. അതിനാൽ പഴങ്ങളും ആരോഗ്യകരമായ മറ്റു ലഘുഭക്ഷണങ്ങളും എളുപ്പത്തിൽ കാണാൻ പറ്റുന്നിടത്തും എടുക്കാൻ എളുപ്പമുള്ള സ്ഥലത്തും സൂക്ഷിക്കാൻ മുതിർന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണ മുൻഗണനകൾ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ വികസിപ്പിച്ചെടുത്താൻ ശ്രദ്ധിക്കുക. അതിനാൽ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഭക്ഷണങ്ങൾ നൽകുക. കുട്ടികൾ ശിശുക്കളായിരിക്കുമ്പോൾ പോലും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും രൂപപ്പെടാൻ തുടങ്ങുന്നു. പുതിയൊരു ഭക്ഷണം കുട്ടിയെ കഴിപ്പിക്കുന്നതിനായി വ്യത്യസ്ത സമയങ്ങളിൽ കൊടുത്തു നോക്കുക. ആദ്യമായി കൊടുക്കുമ്പോൾ തന്നെ കഴിക്കണമെന്നില്ല. ഭക്ഷണം കഴിക്കാൻ കുട്ടിയെ നിർബന്ധിക്കരുത്, പക്ഷേ കഴിച്ചു നോക്കാൻ പ്രോത്സാഹിപ്പിക്കണം. സോഡയും മറ്റു മധുരപാനീയങ്ങളും അധിക കലോറി ചേർത്തവയാണെന്ന ബോധം അവരിൽ വളർത്താൻ ശ്രമിക്കുക. വെള്ളവും പാലും തന്നെയാണ് മികച്ച പാനീയങ്ങൾ. തങ്ങൾക്ക് ചുറ്റും ജങ്ക് ഫുഡ് ഇല്ലെങ്കിൽ അവർ അത് കഴിക്കാൻ പോകുന്നില്ല. പകരം നമ്മൾ പഴങ്ങളും മറ്റാരോഗ്യകരമായ ഭക്ഷണവും കഴിക്കുന്നത് കാണുന്ന കുട്ടി അത് തീർച്ചയായും അനുകരിക്കും. ചൊട്ടയിലെ ശീലം ചുടരവരെ എന്നാണല്ലോ. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ആരോഗ്യകരമായ ശീലങ്ങളിൽ ഏർപ്പെടാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നതിലുള്ള മാർഗമാണ് ഭക്ഷണം. പ്രതിഫലമായി ഇല്ലെങ്കിൽ ശിക്ഷയായി ഭക്ഷണം ഉപയോഗിക്കുന്നത് അനാരോഗ്യകരമായ ഭക്ഷണശീലത്തിലേക്ക് നയിച്ചേക്കാം. വൈവിധ്യമാർന്നതും ആരോഗ്യകരമാർന്നതുമായ ഭക്ഷണങ്ങൾ വിളമ്പുക. നിങ്ങളുടെ കുട്ടികളെ യാതൊരു സമ്മർദ്ദവുമില്ലാതെ സ്വയം കഴിക്കാൻ അനുവദിക്കുക. ഭക്ഷണം സ്നേഹമല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ മികച്ച മറ്റു വഴികൾ കണ്ടെത്തുക. കുട്ടികൾക്ക് പ്രതിഫലം നൽകാനും അവരോട് വാത്സല്യം കാണിക്കാനും ഭക്ഷണങ്ങൾ ഉപയോഗിക്കുമ്പോൾ സമ്മർദ്ദത്തെയോ മറ്റു വികാരങ്ങളെയോ നേരിടാൻ അവർ ഭക്ഷണം ഉപയോഗിക്കാൻ തുടങ്ങും. ഭക്ഷണ ട്രീറ്റുകൾക്ക് പകരം ആലിംഗനം, പ്രശംസ എന്നിവ നൽകുക. വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുന്നതിന് ഒരു കുടുംബമായി ഇരിക്കാൻ സമയം കണ്ടെത്തുന്നത് ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് മികച്ച മാതൃക നൽകുന്നു. മാത്രമല്ല, ഒരു കുടുംബത്തെ ഒരുമിച്ച് കൊണ്ടുവരും. അന്യഷ്ടക്കാരായ കൗമാരക്കാർക്ക് പോലും രുചികരമായതും വീട്ടിൽ പാചകം ചെയ്യുന്നതുമായ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. പതിവായി കഴിക്കുന്ന കുടുംബ ഭക്ഷണം എല്ലാവർക്കും ആശ്വാസം നൽകുന്നു. ഒരേ സമയം ഒരുമിച്ച് അത്താഴം കഴിക്കാൻ ഇരിക്കണം. നിങ്ങളുടെ കുട്ടികളുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് അറിയാൻ കുടുംബ ഭക്ഷണം അവസരം നൽകുന്നു. ടിവി, ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ എന്നിവയിൽ നിന്ന് ശ്രദ്ധ മാറ്റി കുട്ടികളോട് സംസാരിക്കാനും അവരെ കേൾക്കാനുമുള്ള മികച്ച അവസരമാണ് കുടുംബത്തെ ഭക്ഷണത്തിനായി ഒരു മേശയ്ക്ക് ചുറ്റും എത്തിക്കുക എന്നത്.
ഭക്ഷണ സമയത്ത് രസകരവും സന്തോഷകരവുമായ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക. ടെലിവിഷൻ ഓഫാക്കുക. ഫോൺ കോളുകൾ പിന്നീട് എടുക്കുക. ഭക്ഷണം കഴിക്കുന്നത് സമ്മർദ്ദരഹിതമായ സമയമാക്കി മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനം നിങ്ങളാണ്. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വളർത്തിയെടുക്കാൻ കുട്ടികളെ സഹായിക്കുന്നത് നമുക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന്, വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ ആവശ്യമായ എല്ലാ പോഷണങ്ങളും ഒരേ ഭക്ഷണ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നതിന് അത് സഹായിക്കുന്നു. കുട്ടികളിൽ പലതരം ഭക്ഷണങ്ങളോടുള്ള അഭിരുചി വളർത്താൻ നിങ്ങളുടെ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനം നിങ്ങളാണ്. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വളർത്തിയെടുക്കാൻ കുട്ടികളെ സഹായിക്കുന്നതിന് നമുക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന്, വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഒരേ ഭക്ഷണ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നതിന് അത് സഹായിക്കും. കുട്ടികളിൽ പലതരം ഭക്ഷണത്തോടുള്ള അഭിരുചി വളർത്തുമ്പോൾ കുടുംബത്തിനായുള്ള ഭക്ഷണം പ്ലാൻ ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ ഒരുമിച്ച് പാകം ചെയ്ത്, ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്, ഒരുമിച്ച് സംസാരിച്ച് ഭക്ഷണ സമയം ഒരു കുടുംബ സമയമായി മാറ്റുക.